ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ടുള്ള പലഹാരം റെഡിയാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഇഡ്ഡലി മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള മാവ് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു സമയം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് കുറേശ്ശെയായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പ് മാറുന്നത്. ഇനി നമുക്കിത് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരേക്കും ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമുക്ക് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അത്രയും ഇഡ്ഡലി മാവ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ബോണ്ട റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ബോണ്ടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് മാവ് കോരി ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ താങ്ക് യു, ബൈ ബൈ.